ഡ്രാക്കുള പ്രഭുവിന്റെ പേരു കേട്ടാൽ തന്നെ നടുങ്ങി വിറയ്ക്കുന്നവർ നമുക്കിടയിൽ ഇപ്പോഴുമുണ്ട്. വളരെ ക്രൂരമായ രീതിയിൽ കൊലപാതകങ്ങൾ നടത്തുക, സ്ത്രീകളെ അടിമയാക്കുക, അങ്ങനെ എത്രയോ കഥകൾ. എന്നാൽ ഇതേ രീതിയിൽ ലോകം കണ്ട ഏറ്റവും നിഷ്ഠൂരമായ സീരിയൽ കില്ലർ എന്ന കുപ്രസിദ്ധിയിൽ ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ച സ്ത്രീയാണ് ബത്തോറി. 1603 മുതൽ പിടിക്കപ്പെട്ട 1610 വരെയുള്ള കാലയളവിൽ ഏകദേശം 600 കന്യകയായ സ്ത്രീകളെ തന്റെ ക്രൂരതയ്ക്ക് ഇരയാക്കിയിട്ടുണ്ടെന്നാണ് കണക്ക്. തന്റെ ക്രൂരതയാൽ ബ്ലഡ് കൗണ്ടസ് എന്നും ബ്ലഡി ഡ്രാക്കുള എന്നും അറിയപ്പെട്ടിരുന്ന ഇവർ ശരിക്കും ഒരു പിശാചിനേക്കാൾ ക്രൂര തന്നെയായിരുന്നു. 18 19 നൂറ്റാണ്ടിലെയും രക്തം തണുപ്പിക്കുന്ന ഡ്രാക്കുള കഥകളുടെ മുഖ്യ അടിസ്ഥാനം ബത്തോറി രാജ്ഞിയുടെ രക്തപാന കഥകളായിരുന്നു. ഡ്രാക്കുള പ്രഭുവിന്റെ കഥയ്ക്ക് പിന്നിലും അടിസ്ഥാനമായ ഒരു കാരണമായി ബത്തോറി രാജ്ഞിയുടെ കഥയുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു. ഹംഗറിയിലെ ഒരു രാജകുടുംബത്തിൽ ജോർജ് ബത്തോറിയുടെയും അന്ന സാത്താറിന്റെയും മകളായി 1561 ബത്തോറി ജനിച്ചത്. സമ്പന്നതയുടെ അടയാളമായി അന്നത്തെ കാലത്ത് കണ്ടിരുന്ന ലാറ്റിൻ, ജർമ്മൻ, ഗ്രീക്ക് എന്നിവ ബത്തോറി പഠിച്ചിരുന്നു. 15 ഹംഗേറിയൻ പട്ടാളത്തിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന ഫെറാൻ നസ്നാഡിയെ ബത്തോറി വിവാഹം കഴിച്ചു. ഭർത്താവിന്റെ കുടുംബം തന്റെ കുടുംബത്തിന്റെ അത്രയും വലുതല്ലാത്തതിനാൽ അവരൊരിക്കലും തന്റെ പേര് മാറ്റിയിരുന്നില്ല. എന്നാൽ നസ്നാഡിന്റെ മരണം വരെ ഒരു നല്ല ഭാര്യയായി അവർ ജീവിച്ചു. 48 വയസ്സുവരെ മികച്ച ഭരണകർത്താവായും നല്ലൊരു ഭാര്യയായും ജീവിച്ച രാജ്ഞി ഭർത്താവിന്റെ മരണത്തോടെ ഭരണാധികാരി മാത്രമായി മാറിയപ്പോൾ തോറ്റ് പിന്മാറിയില്ല. മികച്ച ഭരണം തന്നെയാണ് അവരുടെ കീഴിൽ ജനങ്ങൾ അനുഭവിച്ചതും. എന്നാൽ തന്റെ വാർദ്ധക്യത്തിലേക്കുള്ള യാത്ര അവരെ എപ്പോഴും നിരാശപ്പെടുത്തിയിരുന്നുവെന്ന് ചരിത്രം പറയുന്നു. അതിനുള്ള പരിഹാരമായാണ് രക്തപാനം രാജ്ഞി ആരംഭിക്കുന്നത്. യൗവനത്തിലായിരിക്കുക എന്ന മോഹിപ്പിക്കുന്ന സ്വപ്നം തന്നെയാണ് ബത്തോറി രാജ്ഞിയെയും ഒരു ഡ്രാക്കുളയാക്കിയത്. തന്റെ വിശ്വസ്തരെയും കൂട്ടി രാത്രികാലങ്ങളിൽ കന്യകരായ യുവതികളെയും തേടി അവർ ഇറങ്ങി. അവരുടെ ചതിയിലകപ്പെട്ട പെൺകുട്ടികളെ മയക്കുമരുന്ന് കൊടുത്ത് കൊലപ്പെടുത്തിയതിനു ശേഷം ശരീരഭാഗങ്ങൾ വെട്ടിയെടുത്ത് ചോര കുടിച്ചിരുന്ന ഒരു തികഞ്ഞ ഡ്രാക്കുള തന്നെയായിരുന്നു ഇവർ. ശരീരഭാഗങ്ങൾ ചില സമയങ്ങളിൽ പച്ചയ്ക്ക് കഴിക്കുകയും ചെയ്തിരുന്ന ഇവർക്ക് കന്യകമാരുടെ ചോരയിൽ കുളിക്കാൻ വളരെയധികം ഇഷ്ടമായിരുന്നു. കന്യകമാരായ പെൺകുട്ടികളുടെ രക്തത്തിന് കോശങ്ങളെ യൗവനമാക്കി നിർത്താനുള്ള ശക്തിയുണ്ടെന്ന വിശ്വാസത്തിൽ മധ്യ യൂറോപ്പിലെ കൗണ്ടസ് ബത്തോറി രക്തപാനം നിത്യവും ശീലമാക്കി. എന്നാൽ ആണ്ടുകൾ കടന്നുപോയിട്ടും മാറ്റം കാണാത്തതിനെ തുടർന്ന് കന്യകകളെ മാറ്റി കുട്ടികളുടെ രക്തം കുടിക്കാനായി ബത്തോറി തന്റെ രീതികൾ മാറ്റി. എന്നാൽ അധികം നാൾ രാജ്ഞിക്ക് ഈ ശീലം തുടരാനായില്ല. നഷ്ടപ്പെട്ടുപോയ കുഞ്ഞുങ്ങളെ തിരക്കി അവരുടെ മാതാപിതാക്കൾ അന്വേഷണം തുടങ്ങിയതോടെ എലിസബത്ത് ബത്തോറിയുടെ കാലത്തിന് അവസാനം കുറിക്കുകയായിരുന്നു. അവരുടെ കൂട്ടാളികളായിരുന്ന കുറെ പേരെ ജനം പച്ചയ്ക്ക് പിടിച്ച് കത്തിച്ചു. കൊട്ടാരം തല്ലി തകർത്തു. ഒരു രക്തപാനത്തിനും ബത്തോറിയെ യൗവനയുക്തയാക്കി നിലനിർത്താൻ കഴിഞ്ഞില്ല. മാത്രമല്ല പിന്നീട് ഇവർ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. എണ്ണിയാലൊടുങ്ങാത്ത കൊലപാതക പരമ്പരകളാണ് എലിസബത്ത് നടത്തിയത്. അന്നത്തെ ഹംഗേറിയൻ രാജാവ് മത്തേയസ് 2 ഇവർക്കുള്ള എല്ലാ ആനുകൂല്യവും ഒഴിവാക്കി ഇവരെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു. അങ്ങനെ 1610 ഇവരുടെ ക്രൂരതയ്ക്ക് വിരാമമായി. രാജകുടുംബാംഗമായതിനാൽ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട ഇവർക്ക് പരോളില്ലാത്ത ജീവിതാവസാനം വരെയുള്ള തടവാണ് ശിക്ഷയായി കിട്ടിയത്. 1614 തടവറയിൽ വെച്ച് തന്നെ ഇവർ മരണപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ബ്രേവ് ഇന്ത്യ ന്യൂസ്.